السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحابه أجمعين. أما بعد، بهمان لداي سهودر إنجلي سهودر ماري بشدة شعبان إنجلي ولدى بفترة ماي أولي راوي ليك نملة تيري كويان بشدة شعبان إلي بدن جامة راوي براءة راوان سورة الدخان إلي ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. വളരെ ബറക്കത്തുള്ള ഒരു രാവിൽ നമ്മൾ ഖുർആനിൻ്റെ അവതരണം നടത്തി എന്ന് പറഞ്ഞ പരാമർശം നമ്മുടെ മുഫസ്സിരീങ്ങളിൽ ചില പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട അലി ഇബ്നു മുഹമ്മദ് അൽ ഖാസിൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ലുബാബത്ത് തഅ്‌വീലിലടക്കം ഷഅബാനിൻ്റെ മഹത്വം അറിയിക്കുന്ന വിശുദ്ധ പതിനഞ്ചിൻ്റെ രാവാണിത്, ബറാഅത്തിൻ്റെ രാവാണ് എന്ന സൂചന നൽകിയിട്ടുണ്ട്. മറ്റ് ഒട്ടനേകം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ജമൽ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ജലാലിനിയുടെ ഷർഹ് ചെയ്തപ്പോൾ, തഫ്സീർ ചെയ്തപ്പോൾ ഇതേ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരു രാത്രി ജന്നത്തുൽ ബഖീഇലേക്ക് പോയത് ഹദീസിൽ കാണാൻ കഴിയും. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടന്ന രാവിൽ ആയിഷ ബീബി നബി തങ്ങളെ കാണാതെയായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് അന്വേഷിച്ച് ജന്നത്തുൽ ബഖീഇലെത്തി തങ്ങളെ അവിടെ പ്രാർത്ഥിക്കുന്നത് കാണുകയും നബി തങ്ങൾ അവിടെ ഉണ്ടെന്നറിഞ്ഞതിൽ പിന്നെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നതും കിതപ്പോടുകൂടെ കിടന്നതും നബി തങ്ങൾ കാര്യം തിരക്കിയതും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിഷയം അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയുമോ ആയിഷ ഇത് ഏത് രാത്രിയാണെന്ന്? ഇത് ബറാഅത്തിൻ്റെ രാവാണ്. അള്ളാഹു അവൻ്റെ റഹ്മത്തുമായി ഭൂമിലോകത്തിൻ്റെ പടിവാതിലേക്ക് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരികയും എന്നോട് മാപ്പ് ചോദിക്കാൻ ആളുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാം, എന്നോട് ചോദിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കാം എന്ന് അള്ളാഹു പറയുന്ന ഒരു രാവാണിത്. അവിടെ തന്നെ പറഞ്ഞു, പിണങ്ങിക്കഴിയുന്ന ആളുകൾക്ക്, പിണക്കമുള്ള ആളുകൾക്ക്, മുഷാഹിൻ പരസ്പരം പിണക്കത്തോടുകൂടെ കഴിയുന്ന ആളുകൾക്കൊഴികെ ബാക്കി മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഔ മുശ്രിക്കിൻ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിക്ക് എന്ന് പറഞ്ഞ് നബി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ മഗ്ഫിറത്തും റഹ്മത്തും ഇറങ്ങുന്ന ഒരു രാവാണിത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രാവിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഷാ അള്ളാഹ് പകൽ സുന്നത്തായിട്ട് നോമ്പനുഷ്ഠിക്കാൻ വളരെ ശ്രേഷ്ഠമാണെന്ന് മഹാന്മാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അതിന് സാധ്യമാകണം, കഴിയുന്ന ആളുകൾ അത് എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ തോഫീക്ക് നൽകട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബ്ദുൽ ബർ അൽ വനാഇ റഹ്മത്തുള്ളാഹി അലൈഹി കഴിഞ്ഞ കാലങ്ങളിൽ ഹിജ്റ 1100കളിൽ കഴിഞ്ഞുപോയ ഈജിപ്തുകാരനായ പ്രഗത്ഭനായ ഷാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ ഇതിനെ സംബന്ധിച്ചൊരു റിസാല തന്നെ നൽകി എഴുതിയിട്ടുണ്ട്, ഷഅബാനിൻ്റെ ഇരാവിൻ്റെ മഹത്വത്തെ സംബന്ധിച്ച്. അവിടെയാണ് ഈ രാത്രിയിൽ 3 യാസീൻ നമ്മൾ ഓതൽ പുണ്യമാണ്, ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നത്. അതായത് 1-ാമത്തെ യാസീൻ നമ്മുടെ ആയുസ്സിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടിയും, 2-ാമത്തേത് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകാൻ വേണ്ടിയും, 3-ാമത്തേത് മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിക്കാൻ അല്ലെങ്കിൽ സ്വഅദയിൽ വിജയിക്കുന്നതിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ന നെയ്യത്തോടുകൂടെ ഇങ്ങനെ 3 യാസീൻ ഓതലും സൂറത്തു ദുഖാൻ ഓതലും വളരെ പ്രത്യേകമായ ദിക്റുകൾ, ഹസ്ബി അള്ളാഹു നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്നതടക്കമുള്ള ദിക്റുകൾ 100 പ്രാവശ്യം ചൊല്ലലും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസ് 100 പ്രാവശ്യം, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങളും സദഖയും ചെയ്ത് ഈ രാവിനെ നമ്മൾ ശ്രേഷ്ഠതയോടുകൂടെ കാണണമെന്ന് മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അതിന് സാധ്യമാവണം.